श्रीनारायण परमगुरवे नमः। ब्रह्मणे मूर्तिमदे श्रिदानां शुद्धिहे दवि नारायण यदींद्राय तस्मै श्रीगुरवे नमः। എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം സ്വാനുഭവ ഗീതിയിൽ ഗുരു വിവരിച്ച ആ പരംപൊരുളിൻ്റെ ജ്ഞാന സ്വരൂപത്തെ എങ്ങനെ കണ്ട് ഈ പകയെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ പക ഇല്ലാതാകണമെങ്കിൽ ഏതൊരു അവസ്ഥയിൽ നമ്മൾ വരണം എന്നുള്ളതിനെ കുറിച്ചാണ് ഗുരു സൂചിപ്പിച്ചത്. ഇപ്പൊ സ്വാനുഭവ ഗീതിയെ ഒരു ഉപാസകൻ്റെ ഉപാസനയായിട്ടല്ല കാണേണ്ടത്. ഇപ്പൊ ചിലയിടത്ത് ശിവപെരുമാൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ട്, ചിലർ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടുകൂടിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശുദ്ധമായിട്ടുള്ള ഒരു അദ്വൈത ജ്ഞാനത്തിൻ്റെ അനുഭൂതി അത് പ്രകടിപ്പിക്കുന്ന ഒരു ഒരു തലമാണ്. അതുകൊണ്ടത് പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനും ബുദ്ധിമുട്ടുണ്ട്. ഒരു സാധാരണ ഭക്തൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ഈ അദ്വൈത ജ്ഞാനത്തിൻ്റെ രസം അനുഭവിക്കുവാനായിട്ട് സാധ്യമല്ല. നമ്മൾ ഒരുപാട് ഒരുപാട് മുകളിലേക്ക് ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. സ്വയമായിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള വികാര വിചാരങ്ങളെ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ വിമർശന ബുദ്ധിയാ നമ്മൾ ഇതിനെ സ്വയം വിശകലനം ചെയ്യുമ്പോഴാണ് ഈ തെളിച്ചമുണ്ടാകുന്നത്. അപ്പോൾ ആ തെളിച്ചം വരുമ്പോൾ, അല്ലെങ്കിൽ വരുന്ന മുറയ്ക്ക് ഈ അഗ്നി അതിൻ്റെ ജ്വാല വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്, അതായത് മറ്റ് യാതൊരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ, മറ്റ് ഒന്നും ഈ ഒരു ജ്ഞാനത്തിന് തടസ്സമാകാത്ത രീതിയിൽ, സകലതും ഉള്ളത് തന്നെ തത്വചിന്താഗ്രഹൻ. അപ്പോൾ ഇവിടെയെല്ലാം ആ ഒരു ഉണ്മ തന്നെയാണ്, ആ ചൈതന്യം തന്നെയാണ് എന്നുള്ള അനുഭൂതിയിലേക്ക്, തിരിച്ചറിവിലേക്ക് അവൻ വരികയാണ്, വരണം. അത് വരുന്നില്ല എങ്കിൽ എവിടെയോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, അതെന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാത്തത്? അവരൊക്കെ എന്തോ അനുഭവത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. ഉപാസനയുടെ തലത്തിലാണ് അനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ദേവതയെ കാണാൻ പറ്റുന്നത്, അവരുമായിട്ട് സംവദിക്കാൻ പറ്റുന്നത്, അതൊക്കെ ഒരു ഒരു തലമുണ്ട്. ഇവിടെ പരമ്പൊരുളിനെ ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം പരമ്പൊരുളെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ ദൃശ്യമല്ല, അതാണ് വ്യത്യാസം. പക്ഷെ നമ്മുടെ ഒരു ശീലം എല്ലാത്തിനെയും ദൃശ്യമായി കണ്ട് നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് പരമ്പൊരുളിനെയും അങ്ങനെ നമുക്ക് ദൃശ്യമായി കാണാൻ പറ്റും എന്ന് വിചാരിക്കുകയാണ്. അതാണ് നമ്മുടെ തെറ്റെന്ന് പറയുന്നത്. അത് പുകയാണ്, അതിൽ നിന്നാണ് പക ഉണ്ടാകുന്നത്. അവിടെ ആ പുകയെയും പകയെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ജ്ഞാനത്തിൻ്റെ ജോലി, വേറെ ഒന്നുമില്ല. ഒന്നിനെ അതായിട്ട് കാണിക്കുക, തിരിച്ചറിയിക്കുക. അപ്പോൾ എന്താണ് അടുത്ത ശ്ലോകത്തിലൂടെ ഗുരു നമുക്ക്
നമ്മൾക്ക് ഇതിനകത്ത് തെളിച്ചം ഉണ്ടാകാൻ വേണ്ടി പറയുന്നത്. എരിനീരോട് നിലമുരുകി പെരുകി പുകയായി മുഴങ്ങി വരുമൊലിയെ, അരുമറ തിരയുന്നൊരു നിന്തിരുവടിയുടെ പൂഞ്ചിലങ്കയുടെ വിളിയെ. നിലമുരുകി, നിലം ഇവിടെ നമുക്ക് പൃഥ്വിയാണ്, ഭൂമിയാണ്. ഉരുകി, അപ്പോൾ ഇവിടെ ഈ പൃഥ്വി എന്ന് പറയുമ്പോൾ ഇവിടെ ജഡമായിട്ട് കാണുന്നു, ജഡവസ്തു എന്ന് മാത്രം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ ഉരുകുന്നു. ഈ ജഡം എങ്ങനെയാണ് ഉരുകുന്നത്? അവിടെ എരിനീരോട്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ അവസാനം ഭാഗത്ത് എരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഈ സ്വാനുഭവഗീതിയിൽ നമ്മൾ ആ ശ്ലോകങ്ങളൊക്കെ നോക്കുമ്പോൾ ആ ഓരോ ശ്ലോകത്തിൻ്റെ അവസാന പദം വച്ചിട്ടാണ് അടുത്ത ശ്ലോകം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആ ഒരു തുടർച്ച. അപ്പോൾ ഈ നിലം, ഈ ജഡപദാർത്ഥങ്ങളെല്ലാം ഉരുകുക എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഉരുക്കി നോക്കുക എന്നുള്ളതല്ല, അതിനെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്? അത് എരിനീരോട്, എരിയോ ജ്ഞാനം കൊണ്ടാണ്, അഗ്നി കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഈ ജ്ഞാനാഗ്നി കൊണ്ട് നമ്മളിതിനെ ഒരുക്കുമ്പോൾ ഒരു എന്താ ഉണ്ടാകുക, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ശാന്തത ഉണ്ടാകുകയാണ്. അപ്പോൾ നീര്, എരിനീരെന്ന് പറയുമ്പോൾ അവിടെ ഒരു ജലം ഉണ്ടാകുക എന്നുള്ളതല്ല. അപ്പോൾ ചിലത് നമ്മളിപ്പോൾ ലോഹം ഉരുക്കിയാലും ജലം പോലെയാകും. ഇവിടെ ഈ ജഡ പദാർത്ഥത്തെ ഒരുക്കുമ്പോൾ അവിടെ നീരുണ്ടാകുന്നു എന്ന് പറയുന്നത് ആ ജ്ഞാനാഗ്നിയുടെ ഒരു ലയം, അല്ലെങ്കിൽ ജ്ഞാനാഗ്നി അവിടെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇത്, ഈ ജഡങ്ങളൊന്നും ജഡമല്ല, അത് യഥാർത്ഥത്തിൽ ആ പരമ്പൊരുള് തന്നെയാണ്, ജ്ഞാനാഗ്നി തന്നെയാണ് എന്നുള്ള ആ ഒരു അറിവിൽ, അല്ലെങ്കിൽ അതോട് ചേർന്ന് പെരുകി പുകയായി, ഇവിടെ അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ആ പുകയെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി മാറ്റുവാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എന്താ സംഭവിക്കുന്നത്? മുഴങ്ങി വരും ഒലിയെ. അവിടെ ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായ തലത്തിൽ ഒരു ശബ്ദം, അപ്പോൾ ഓങ്കാരത്തെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ചില കുണ്ഡലിനി യോഗവും അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു അനാഹത ധ്വനിയൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിൽ ചിലർ അർത്ഥമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്കിവിടെ അങ്ങനെ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യം വേദാന്തത്തിലില്ല. ഇവിടെ ഈ വിചാരം ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ മായ കൊണ്ട് നമുക്കിത് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഓരോന്ന് നമ്മളിങ്ങനെ വിശകലനം ചെയ്ത് വിചാരം ചെയ്ത് ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗാംഭീര്യമുണ്ട്, അല്ലെങ്കിൽ അത് ഉള്ളിൽ നിന്ന് ഉണരുന്ന ഒരു ശബ്ദമുണ്ട്, ഒരു ഒലി ശബ്ദം. അതായത് അനാഹത ധ്വനി എന്നൊക്കെ പറയും, അതായത് ഓങ്കാരം. നമുക്കിവിടെ നമുക്ക് എടുക്കേണ്ടത് ആ ഒരു എല്ലാത്തിൻ്റെയും സാക്ഷിയായിട്ട് എല്ലാവരിലും വർത്തിക്കുന്ന ആ ഓങ്കാര സ്വരൂപം. അരുമറ തിരയുന്നൊരു നിന്തിരുവടിയുടെ എന്ന് പറയുമ്പോൾ അരുമറ ഇവിടെ വേദങ്ങളാണ് പ്രധാനമായിട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നാല് വേദങ്ങളുണ്ട്, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ വേദങ്ങൾ തിരയുന്നത് എന്താണ്? മറ വേദമാണ്. നാല് വേദങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്, ഒന്ന് കർമ്മകാണ്ഡവും ഒന്ന് ജ്ഞാനകാണ്ഡവും.
കർമ്മകാണ്ഡത്തിലൂടെ ആർക്കൊക്കെയാണോ കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് താല്പര്യമുള്ളത് അല്ലെങ്കിൽ അങ്ങനെ വാസന ശക്തമായിട്ട് നിൽക്കുന്നത് അവരത് ചെയ്തോട്ടെ. പക്ഷെ വേദം അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ കർമ്മകാണ്ഡത്തിലൂടെ നീ എത്രമാത്രം ആയിരക്കണക്കിന് കോടിക്കണക്കിന് കർമ്മങ്ങൾ ചെയ്താലും നിനക്ക് എന്തുണ്ടാവില്ല, വസ്തുസിദ്ധി ഉണ്ടാവില്ല, ജ്ഞാനം ഉണ്ടാകില്ല. പിന്നെയോ നിനക്ക് അതിലൂടെ കുറേ ലോകങ്ങളിലേക്ക് പോകാം. സ്വർഗകാമോ യജേത, സ്വർഗം ഇച്ഛിക്കുന്നവൻ എന്തു ചെയ്യണം, യജ്ഞം ചെയ്യണം. അതിലൂടെ അവന് ആ സ്വർഗലോകത്ത് ചെല്ലാം, അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന, അവൻ സങ്കല്പിക്കുന്ന അവൻ്റെ ഇഷ്ടദേവതാ ലോകത്ത് ചെന്ന് കുറേ അധികം വർഷം സുഖിച്ചു കഴിയാം. ഈ പുണ്യം തീരുമ്പോഴോ വീണ്ടും നീ മനുഷ്യനായിട്ട് പിറക്കണം. ഇത് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവനാണ് അതുപോലത്തെയുള്ള ദേവതാ ലോകത്തേക്കോ അങ്ങനെയൊക്കെ പോകുന്നത്, അല്ലാത്തവരോ മറ്റു ലോകത്തേക്കാണ് പോകുന്നത്. എത്രയോ സ്വർഗവും നരകവും എന്നൊക്കെ പറയുമ്പോൾ നരകമെന്ന് പറയുന്നത് അത്രമാത്രം ദുഃഖമയമായിട്ടുള്ള ഒരു ലോകമാണ്. ദൈവചിന്തനത്തിനകത്ത് ഗുരു അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ദൈവചിന്തനത്തിൻ്റെ ക്ലാസ് നമ്മൾ ആദ്യ സമയത്ത് എടുത്തതാണ്. ഇപ്പം നമ്മുടെ ഈ ക്ലാസ് ഏകദേശം ഒരു വർഷം ആകാൻ പോവുകയാണ്, 365 ദിവസം ഒക്കെ അതിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യ സമയത്തെ ക്ലാസ്സുകളിൽ ഈ ദൈവചിന്തനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. പുതുതായിട്ട് നമ്മുടെ ഈ ക്ലാസ്സിൽ കയറിയിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മതി. അപ്പോൾ ഈ വേദങ്ങളിൽ വളരെ വ്യക്തമായിട്ട് സംശയത്തിന് ഇടവരാത്ത രീതിയിലാണ് അത് പറഞ്ഞു വച്ചിരിക്കുന്നത്. കർമ്മകാണ്ഡത്തിൽ അതിൻ്റെ ഗുണങ്ങൾ ഇന്നതൊക്കെയാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണോ സാധിക്കാനുള്ളത് അതൊക്കെ സാധിക്കാം, വേണ്ടാന്ന് പറയുന്നില്ല. അതേ സമയത്ത് തന്നെ ഇതിൻ്റെ പരിമിതികളെക്കുറിച്ച് അവർ പറയുകയാണ്, മഹർഷി പറയുകയാണ്. എന്താണ്, ഈ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാം, പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും നീ എന്തു ചെയ്യും, നീ വീണ്ടും ഇങ്ങോട്ട് വരേണ്ടി വരും. അപ്പോൾ ഇഹാമുത്ര ഫലഭോഗ വിരാഗമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. ഇവിടെയും അവിടെയുമുള്ള ഫലത്തിലുള്ള വിരാഗം, താല്പര്യമില്ലായ്മ. എങ്ങനെയുള്ള താല്പര്യമില്ലായ്മയാണ്, അത് അടിച്ചമർത്തലല്ല, അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നതാണ്, അതാണ് വിരക്തി. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ എന്തു ചെയ്യുന്നു, അവൻ ജ്ഞാനകാണ്ഡത്തിലേക്ക് വരികയാണ്. അവിടെയാണ് വേദത്തിൻ്റെ അവസാനം, വേദാന്തം എന്ന് പറയുന്നത്. ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേദത്തിൻ്റെ അവസാന ഭാഗത്ത് വന്നിരിക്കുന്ന, അതാണ് പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുകളുണ്ട്. ഉപനിഷത്തുകൾ ഒരുപാടുണ്ട്, പക്ഷേ പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുകളുണ്ട്, ദശോപനിഷത്തുകൾ. അതിനാണ് ആദിശങ്കരാചാര്യരും വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്, ഭാഷ്യം. ഇന്ന് ഏറ്റവും കൂടുതൽ ആധികാരികമായിട്ട് ഉപനിഷത്തിൻ്റെ ഭാഷ്യം, കമൻട്രി എന്ന് പറയുന്നത് ആദിശങ്കരാചാര്യർ കൊടുത്തിട്ടുള്ള കമൻട്രിയാണ്. ആ ഉപനിഷത്തിൽ ഒരു ദേവതയെയും കുറിച്ച് പറയുന്നില്ല. അവിടെ പ്രതിപാദിക്കുന്നത് ഈ ജ്ഞാനത്തെക്കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അരുമറയെ, ഈ അരുമറ തിരയുന്നതും എന്താണ്, ഈ വേദങ്ങൾ തിരയുന്നതും ഈ ജ്ഞാനത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ബ്രഹ്മവിദ്യാപഞ്ചകത്തിലും ഗുരു എന്ത് പറയുന്നുണ്ട്, ഉപനിഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 മഹാവാക്യങ്ങളെ, വേദത്തിൽ വരും, 4 വേദങ്ങളിൽ വരുന്നതാണ് ആ 4 വേദമെന്ന് പറയുമ്പോൾ തന്നെ ആ വേദാന്ത ഭാഗത്ത് ജ്ഞാനകാണ്ഡത്തിലാണ് അത് വരുന്നത്, കർമ്മകാണ്ഡത്തിലല്ല. അഹം ബ്രഹ്മാസ്മി എന്നും തത്വമസി എന്നും അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ. ഇപ്പോൾ ചാന്ദോഗ്യ ഉപനിഷത്തിലാണ് ഈ തത്വമസി എന്നുള്ള ആ ഭാഗത്തെക്കുറിച്ച് ആ ഉപദേശം
അത് നീയാണ് എന്ന് ഉപദേശിക്കുകയാണ്. അവിടെ സ്വന്തം പിതാവാണ് പുത്രനായ ശ്വേതകേതുവിനോട് ഈ ഉപദേശം കൊടുക്കുന്നത്. ഉദ്വാലക മഹർഷി ഉപദേശിച്ചു കൊടുക്കുകയാണ്. അത് 9 ഉദാഹരണങ്ങളിലൂടെ എടുത്തു പറയാണ്. അവിടെ ഉപാസിക്കാനല്ല പറയുന്നത്, മറിച്ച് ഈ ഉദാഹരണങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു ചൈതന്യമാണ്, അത് നീ തന്നെ നിന്റെ ഉള്ളിലും കുടികൊള്ളുന്നത് അത് തന്നെയാണ് എന്നുള്ള അറിവാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ വേദങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ വേദങ്ങൾ പറയാൻ ശ്രമിക്കുന്നതും ഈ ജ്ഞാനത്തെക്കുറിച്ചാണ്. ഗുരു കാരുണ്യവാനായതുകൊണ്ട് നമ്മളോടൊക്കെ അത്രമാത്രം കൃപ ഉള്ളതുകൊണ്ട് ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ഈ 4 മഹാവാക്യങ്ങളെയും ചേർത്തുകൊണ്ടാണ് ആ ഒരു ശ്ലോകത്തിൽ ഇതിൻ്റെ അർത്ഥം പറയുന്നത്. പക്ഷേ പല ആളുകളും ഇത് തിരിച്ചറിയാതെ ഉപനിഷത്ത് പഠിക്കണ്ട എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഗുരുവിൻ്റെ കൃതികൾ മാത്രം പഠിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പലരും പരത്തുന്നുണ്ട്. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. നമ്മൾ ഇതിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഉപനിഷത്തിനെയൊക്കെ ഗുരു എത്രമാത്രം ശ്രദ്ധയോടുകൂടി, കാരണം ഗുരു നല്ലത് മാത്രമേ എടുക്കാറുള്ളൂ, ചീത്തയായിട്ടുള്ളതൊന്നും ഗുരു എടുക്കാറില്ല. ഈ സനാതനധർമ്മത്തിൽ നിന്നുകൊണ്ട് അതിനകത്തൊരു മനുഷ്യന് സാക്ഷാത്കാരം നേടുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഗുരു എടുത്ത് നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. ആ രത്നങ്ങളൊക്കെ ചീത്തയായിട്ടുള്ളതിനെയൊക്കെ ഗുരു ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏതൊക്കെയാണോ ഗുരു ഉപേക്ഷിച്ചത് അതൊന്നും ഇപ്പോഴും ഈ സമൂഹത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല, മറിച്ച് അവ ഏറ്റവും കൂടുതൽ കൂടുതൽ ഇവിടെ നമ്മൾ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അപജയം. അതുകൊണ്ട് ഇവിടെ ഈ അരിമറ തിരയുന്നതും നിന്തിരുവടിയുടെ പൂഞ്ചിലങ്കയുടെ വിളിയാണ്. അപ്പം നിന്തിരുവടി പരമ്പൊരുളാണ്, പൂഞ്ചിലങ്ക യുടെ വിളി എന്ന് പറയുന്നത് അവിടെ ആ ഒരു ഓങ്കാരനാദമാണ്. അതുമിതുമല്ല സദർത്ഥമല്ലഹം സച്ചിദമൃതം എന്ന് തെളിഞ്ഞ് ധീരനായി സദസദ് പ്രതിപത്തിയറ്റ് സത്വവും ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം എന്ന് ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നത് ഈ ഓങ്കാരത്തിൻ്റെ ഈ പൂഞ്ചിലങ്കയുടെ വിളിയാണ്. അത് ചിലങ്ക, അതൊരു ആലങ്കാരികമായിട്ട് പറയുകയാണ്. അവിടെ ഒരു വിളി എന്ന് പറയുന്നത് ആ ഓങ്കാരനാദമാണ്. അതായത് ഇവിടെ പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞ് വാണ മുനിയുടെ അനുഭൂതിയാണ് ഇവിടെ. അതുകൊണ്ട് നമ്മളിതൊരു നമ്മുടെ ഊഹത്തിൽ അത് അവിടെ ഒരു ശബ്ദം ഉണ്ടായത് യോഗ അല്ലെങ്കിൽ ആ കുണ്ടലിനി ശക്തി ഉണർന്നുണ്ടായ അങ്ങനെയല്ല, ഇവിടെ അത് പൂർണ്ണമായിട്ടും അദ്വൈത ജ്ഞാനത്തിൻ്റെ ആ ഒരു ഉണർവ് അവിടെ ഉണ്ടാകുന്ന ആ ഒരു സ്വയം പ്രകാശം, അതിനൊരു ഏറ്റവും നേരിയ തലത്തിലുണ്ടാകുന്ന ഒരു ഒരു ശബ്ദം അല്ലേ ഓങ്കാരം. അതിനെ നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, അതിൻ്റെ പരിമിതികളുണ്ട്. ഈ കാലദേശങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കാലദേശാധിവർത്തിയായ ഒന്നിനെ വിവരിക്കുക എന്ന് പറയുന്നത് അതാണ് ഗുരു മൗന ഘനാമൃതാബ്ദി എന്നൊക്കെ പറഞ്ഞ് അവിടെ മനസ്സിനെ അല്ലെങ്കിൽ വാക്കുകളെ പൂർണ്ണമായിട്ടും പിൻവലിക്കുകയാണ്. അപ്രാപ്യ മനസാസഹ എന്നൊക്കെ ഉപനിഷത്ത് അതിന് സംസ്കൃതത്തിൽ അങ്ങനെ പറയുന്നു. ഇവിടെ ഗുരു മൗന ഘനാമൃതാബ്ദി നിന്നിടും ദൃക്കു പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ശുദ്ധമായിട്ടുള്ള ഈ ജ്ഞാനത്തിൻ്റെ തെളിച്ചത്തിൽ നിന്നുകൊണ്ട് ആ അനുഭൂതിയുടെ ആഴത്തിൽ നിന്നുകൊണ്ട് ഗുരു നമ്മളോട് സംവദിക്കുകയാണ്.
അതിന് ആ ഒരു തലം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു യോഗ്യതയും നമ്മൾ നേടിയിരിക്കണം. ചുരുങ്ങിയത് അങ്ങനെ ആഴത്തിലുള്ള ഒരു ധ്യാനത്തിൻ്റെ ഒരു ഒരു ലെവൽ പലപ്പോഴും നമുക്കൊന്ന് കണ്ണടച്ചിരിക്കാൻ പോലും പറ്റാറില്ല. ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ കണ്ണടച്ചിരിക്കുമ്പോഴും മനസ്സ് അസ്വസ്ഥമായിട്ട് ഓടുകയാണ്. അപ്പോൾ അങ്ങനെ അസ്വസ്ഥമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഉടമയ്ക്ക് എങ്ങനെ ഗുരു പറയുന്ന ഈ ഒരു അനുഭൂതിയുടെ തലത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും? നമ്മുടെ പാണ്ഡിത്യവും നമ്മുടെ മറ്റുള്ള വാക്ചാതുര്യവും മറ്റ് ഭൗതികമായിട്ടുള്ള നമ്മുടെ ചിന്തകളും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. പക്ഷേ അതൊന്നും ഈ അനുഭൂതിയുടെ തലത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനോ അതിനെ നമുക്ക് തിരിച്ചറിയാനോ പറ്റില്ല. ഒരു ഊഹാപോഹങ്ങളിലൂടെയൊക്കെ കുറേ ആൾക്കാർ പോകും, പക്ഷെ എന്ത് സംഭവിക്കുന്നു? അവിടെ തെളിച്ചം ഉണ്ടാകുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു അപകടം. തെളിച്ചമില്ലായെങ്കിൽ അവർ ഈ അന്ധരെ അല്ല ആനയെ കാണാൻ പോയ അന്ധരെ പോലെ ഉണ്ടാവും. അവരെന്തൊക്കെയോ കണ്ടു അതാണ് ശരിയെന്നുള്ള രീതിയിൽ സൂചിപ്പിക്കും, പക്ഷേ ആരെയും നമുക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കാതെ വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ഈ അറിവിനെ, ഈ അഗ്നിയെ നമ്മൾ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളേണ്ടത്. അപ്പോൾ വേദങ്ങൾ അനുശാസിക്കുന്ന, അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ കണ്ടെത്തിയ ഒരു സത്യത്തെ ഇന്നും അതിന് യാതൊരു പുതുമയും നഷ്ടപ്പെടാതെ അതൊരിക്കലും പഴയതല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു വീണ്ടും ഒരു തെളിവാണ് ഗുരു ഇവിടെ പറയുന്നത്. അപ്പോൾ ഏതൊരു സത്യത്തെ അറിയാൻ വേണ്ടിയിട്ടാണോ ഈ വേദങ്ങൾ ഇതൊക്കെ തിരയുന്നത്, അപ്പോൾ വേദങ്ങൾ തിരയാന്നുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് തിരയുകയല്ല, ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തിരയുന്നത്, ഇത് അന്വേഷിക്കുന്നത്. അത് സാക്ഷാത്കരിച്ചു കഴിയുമ്പോൾ അല്ലേ, അഹം അല്ല തത്വമസി എന്ന് ഗുരു ഉപദേശിക്കുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്നാണ് ആ ശിഷ്യൻ അത് സാക്ഷാത്കരിക്കുന്നത്. വ്യത്യാസം അതാണ്. പലപ്പോഴും ഇങ്ങനെ അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് ജപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ജപവുമല്ല ഇവിടുത്തെ വിഷയം. നീ ഈ പ്രപഞ്ചത്തിൻ്റെ ഏതൊരു സത്തയാണോ ഇതിനെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നത്, അതിനെ പരിപാലിക്കുന്നത്, അതിനെ പിൻവലിക്കുന്നത്, അതേ സത്ത് തന്നെയാണ്, അതേ ചൈതന്യം തന്നെയാണ് നീ എന്ന് ഗുരു ഉപദേശിക്കുമ്പോൾ ആ ശിഷ്യൻ അത് ഞാൻ തന്നെയാണ് എന്നുള്ള അതിലേക്ക് അവൻ ഉണരണം. കണ്ണു തുറന്നാൽ മതി, വേറൊന്നും വേണ്ട. അപ്പോൾ ഗുരു ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണം അറിവായി എന്ന് പറയുന്നത്, ഈ ഉണര് ഇവിടുത്തെ ഉണരുക എന്ന് പറയുന്നത്, ഉണരരുതെന്ന് പറയുന്നത് അജ്ഞാനത്തിലേക്ക് ഉണരരുതെന്നാണ്. തത്വമസി എന്ന് പറയുമ്പോൾ അവിടുത്തെ ഉണർച്ച, തിരിച്ചറിവ് എന്ന് പറയുക, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് എൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വരൂപം ഈ പരമ്പൊരുൾ തന്നെയാണ് എന്നുള്ള ഉറപ്പിലേക്ക് അവൻ ഉണരുക എന്നുള്ള. അപ്പം അറിവ് അതിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ വക മഹാവാക്യങ്ങളിലൂടെ മഹർഷിമാര് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഞാൻ അതേ പരമ്പൊരുളാണ് എന്ന് തിരിച്ചറിയുമ്പോഴോ തന്നിൽ നിന്ന് അന്യമല്ലാതെ എപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഈ ഒരു അറിവുണ്ടാകുമ്പോൾ സർവം ഖലിതം ബ്രഹ്മ, ഈ കാണുന്നതൊക്കെ കണ്ണുകൊണ്ട് കാണുന്നതൊന്നും സത്യമല്ല എന്ന് ഗുരു പറയുന്നത് ഭൗതികമായിട്ട് നമ്മൾ കാണുന്ന
ഈ മായ ഉണ്ടാക്കി കാണിക്കുന്നത് ആ രൂപത്തിൽ സത്യമല്ല. പിന്നെയോ ഈ കാണുന്നതെല്ലാം ആ പരമ്പൊരുൾ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ ഉണരുകയാണ്. അതാണ് സർവം കലിതം ബ്രഹ്മ, അതുപോലെ പ്രജ്ഞാനം അറിവ് ബ്രഹ്മമാണ്. ഈ ഒരു ഇതിലെ ഇതാണ് ഈ ഉപനിഷത്തുകൾ അല്ലെങ്കിൽ വേദങ്ങൾ തിരയുന്നത്. എത്രയോ മനുഷ്യരുണ്ടായ സമയം തുടങ്ങി തിരയുകയാണ്. ഇന്നും ആ തിരച്ചിലിന് യാതൊരു കുറവും വന്നിട്ടില്ല. കാരണം അവൻ ഒരിക്കലും ദുഃഖം ആഗ്രഹിക്കുന്നില്ല. ഒരു മനുഷ്യനും ഇപ്പം മറ്റ് ജീവികളുണ്ട്, ജീവജാലങ്ങളെല്ലാം തന്നെ അവനൊരിക്കലും ദുഃഖം ആഗ്രഹിക്കുന്നില്ല. അവന് വേണ്ടുന്നത് സുഖമാണ്, അതും ആത്യന്തികമായിട്ടുള്ള സുഖമാണ്. ആ സുഖം അവന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവനിങ്ങനെ രാപ്പകലില്ലാതെ പ്രയത്നിക്കുന്നത്. പക്ഷെ എന്തു പറ്റുന്നു, അവൻ്റെ അന്വേഷണം ഭൗതികമായിട്ടുള്ള തലത്തിലേക്കായിപ്പോയി. അങ്ങനെ ഭൗതിക തലത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണമോ ആ മായയാണ്. ഈ മായ ഭ്രമിപ്പിച്ച് ഇതിനെ നിർത്തുകയാണ്. അത് മായയുടെ സ്വഭാവമാണ്. അത് ഒരു ചതിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പകയിൽ നിന്ന് ഉണരുക എന്നുള്ളത് മാത്രമേ ഇവിടെ കരണീയമായിട്ടുള്ളൂ. അതിന് ഏറ്റവും പറ്റിയത് അറിവ്, വെളിച്ചം കൊണ്ടുവരിക എന്നുള്ളതാണ്. ജ്ഞാനം വേറെ ഒന്നും പറ്റില്ല. മറ്റതൊക്കെ താൽക്കാലികമായിട്ട് ഉള്ള ചില അറേഞ്ച്മെൻറ്റുകളാണ്. ഏറ്റവും ആധികാരികമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഓരോ ജീവനും എത്തിപ്പെടേണ്ടത് ഈ അറിവിലേക്കാണ്. അങ്ങനെ ആ വേദം തിരയുന്ന ആ നിന്തിരുപടി, അതായത് ആ പരമ്പൊരുൾ അതിൽ നിന്ന് ഉണർന്ന് കേൾക്കുന്ന, അതായത് നമ്മൾ ആ ഒരു സാക്ഷാത്കാര തലത്തിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഓങ്കാരനാദം, അതിൻ്റെ ഒരു വിളിയുണ്ട് അല്ലേ, അല്ലെങ്കിൽ അതൊരു അദൃശ്യമായിട്ട് നമ്മളിങ്ങനെ കേൾക്കുകയാണ്. അതിനെ നമുക്ക് എങ്ങനെ വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കുവാനായിട്ട് സാധിക്കും? അതൊരിക്കലും സാധ്യമല്ല. അപ്പോൾ അദ്വൈത ജ്ഞാനം ഒരിക്കലും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ള ഒരു തിരിച്ചറിവും നമുക്കുണ്ടാകണം. അപ്പം ഏത് എത്ര വലിയ ആളും നമ്മളോട് ചിലപ്പോൾ ചോദിച്ചേക്കാം, ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് ഈ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ട് എന്നോ ഇല്ല എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അയാളുടെ ചോദ്യം ഈ ദ്വൈതാവസ്ഥയിലാണ്, അദ്വൈതം രണ്ടില്ലാത്ത അവസ്ഥയാണ്. ഇപ്പം ദൃക്ക് മാത്രമായിട്ട് നിൽക്കുമ്പോൾ ദൃശ്യത്തിന്, ഈ ദൃക്കിനെ ദൃശ്യമാക്കി കാണിക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സംഭാവ്യമായിട്ടുള്ളത്? അതൊരിക്കലും സംഭാവ്യമല്ല, അസംഭാവ്യമാണ്. അപ്പോൾ അയമേവ ഹി തേ ബന്ധ ദൃഷ്ടാരം അനുപശ്യത്. ഇവിടെ ഉപനിഷത്ത് ഗുരു മഹർഷി പറയുകയാണ്, നിനക്ക് ഇവിടെ ബന്ധമായിട്ട് നിൽക്കുന്നത്, ബന്ധനമായിട്ട് നിൽക്കുന്നത് ഈ ദൃഷ്ടാവിനെ നിനക്ക് ദൃശ്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു വ്യഗ്രത, അതൊരിക്കലും സാധ്യമല്ല. അവിടെ ദൃശ്യമില്ല, ഇതെല്ലാം എന്നേക്കുമായിട്ട് അസ്തമിച്ചു പോയിരിക്കുക. പിന്നെയോ ഈ വ്യവഹാരത്തിൽ നമ്മൾ ഈ കണ്ണു തുറന്ന് കാണുമ്പോൾ ഈ ഒരു തിരിച്ചറിവ് വന്നവനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ വേറെ ഒന്നും ഇല്ലാതാനും. അതുകൊണ്ടാണ് പൂർണ്ണമദ പൂർണ്ണമിതം
എന്ന് ആ മന്ത്രത്തിലൂടെ പറയുന്നത്. കാരണം പൂർണ്ണത്തിൽ നിന്ന് അവിടെയും പൂർണ്ണമാണ്, ഇവിടെയും പൂർണ്ണമാണ്. പിന്നെ അവിടെയെന്നും ഇവിടെയെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഈ വാക്കുകൾ കൊണ്ട് ഈ കാലദേശങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കാലദേശങ്ങളുടെ ഉള്ളിൽ പെട്ടവർക്ക് വേണ്ടി ആണ് നമ്മളിതൊക്കെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇത് ഈ അറിവ് ശരിയായ രീതിയിൽ തത്വചിന്താഗ്രഹൻ ഇതിനെ ഏകമായി ഗ്രഹിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പറയും അദ്വൈതം സർവഭാവേഷു ക്രിയാദ്വൈതം ന കുര്യാത്. അപ്പോൾ അദ്വൈതം നമ്മളെപ്പോഴും ഭാവന ചെയ്യണം, അത് തിരിച്ചറിയണം, അതിന് ഇത് ചെയ്യണ്ടാവണം. പക്ഷേ വ്യവഹാരത്തിൽ ക്രിയാദ്വൈതം ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയേണ്ട കാരണം, ഇവിടെ നമ്മളൊരു കൺഫ്യൂഷൻ, ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഈ ജ്ഞാനത്തിൻ്റെ തെളിച്ചം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിനേറ്റവും ഉദാഹരണമാണ് ഈ തെളിച്ചത്തോടുകൂടി ഇവിടെ ജീവിച്ചു കാട്ടിയ മഹാഗുരു. ഗുരു ഓരോ തലത്തിലും പൂർണ്ണതയോടുകൂടിയാണ് ഇവിടെ വിരാജിച്ചത്. ഒന്നിനെ മിക്സ് ചെയ്ത് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടില്ല. ഭക്തിയുടെ തലത്തിലായാലും ജ്ഞാനത്തിൻ്റെ തലത്തിലായാലും കർമ്മത്തിൻ്റെ തലത്തിലായാലും യോഗത്തിൻ്റെ തലത്തിലായാലും ഇത് നാലിലും ഗുരു പെർഫെക്റ്റ് ആയിരുന്നു. ഇത് തമ്മിൽ തമ്മിൽ കൂട്ടിക്കുഴച്ച് ഒരു അവിയൽ പരുവത്തിലല്ല ഗുരു ബ്രഹ്മവിദ്യ ലോകത്തിലേക്ക് പകർന്നു കൊടുത്തത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ എരിനീരോട് നിലമുരുകി പെരുകി പുകയായി മുഴങ്ങി വരും ഒലിയെ അരുമറ തിരയുന്നൊരു നിന്തിരുവടിയുടെ പൂഞ്ചിലങ്കയുടെ വിളിയെ, ഇതിനെ കൂടുതൽ മനനത്തിന് നിങ്ങൾക്ക് വിധേയമാക്കാം. അവനവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞുകൊണ്ട് കൂടുതൽ തെളിച്ചമുള്ളതാക്കി മാറ്റാനായിട്ട് ഈ ശ്ലോകം. എല്ലാ ശ്ലോകങ്ങളും ഉത്തമമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ശ്ലോകങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ മനനം ചെയ്ത് നമ്മുടെ മനസ്സിനകത്തുള്ള ഈ പുകയും പകയും മാറ്റുവാനുള്ള ഒരു വ്യഗ്രത നമുക്കുണ്ടാകണം. സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കാറില്ല. ഈ ശരീരം എപ്പോഴാണ് വിട്ടുപോകുന്നതെന്ന് ആർക്കും അറിയില്ല. ഈ ശരീരം വിട്ടുപോകുന്നതിന് മുമ്പ് ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിലോ, പിന്നെ ഒരിക്കലും ശരീരത്തിനെ കുറിച്ച്, ശരീരത്തിൻ്റെ പതനത്തെക്കുറിച്ച് അതെപ്പോൾ വേണമെങ്കിലും പോയിക്കോട്ടെ. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചാണ് ഈ ശരീരം വിട്ടുപോകുന്നതെങ്കിലോ, അടുത്ത പ്രാവശ്യം മനുഷ്യനായിട്ട് തന്നെ ജനിക്കുമോ ഇല്ലയോ എന്നെന്താ പിടി? അപ്പോൾ ഈ ശരീരം വിട്ടുപോകുന്ന സമയത്ത് കൃത്യമായിട്ട് അങ്ങനൊരു അവബോധത്തോടു കൂടിയാണ് ശരീരം വിട്ടുപോകുന്നതെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് വലിയൊരു തീരാ നഷ്ടമാവും. അപ്പം അങ്ങനെ പോകുന്നതിന് മുമ്പ് ഈ ഒരു ഉറപ്പ് നമ്മൾ നേടിവെച്ചാലോ, നമുക്കൊരിക്കലും പിന്നെ ഭയപ്പെടേണ്ടതായിട്ടില്ല. ഒരിക്കലും ജനിക്കാത്ത, ഒരിക്കലും മരിക്കാത്ത ആ പരമ്പൊരുള് തന്നെയാണ്, സുഖസ്വരൂപമാണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള നില എന്ന് നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റും. തീർച്ചയായിട്ടും അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമുക്ക് ബാക്കി നാളെ നോക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.